നെറ്റൈ മാർക്കറ്റിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദാനി ഓഹരികളൊക്കെ തന്നെ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അതിൽ എനർജി സൊല്യൂഷൻസ് നിലവിൽ ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ശതമാനം അദാനി പോർട്ട് സെൻസസ് രണ്ട് ദശാംശം നാല് മൂന്ന് ശതമാനം എൻ ഡി ടി വി ദശാംശം മൂന്ന് ശതമാനം അദാനി പവർ അര ശതമാനത്തിലധികം ഗ്രീൻ എനർജി ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഒപ്പം അദാനി എന്റർപ്രൈസസ് ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനത്തിലധികം നേട്ടം നൽകുന്നവയാണ് നിലവിൽ അംബുജ സിമെന്റും അതോടൊപ്പം തന്നെ എ സി സിയിലുമാണ് നേരിയ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത് അദാനി ഓഹരികളെല്ലാം ജനുവരിയിലെ ആദ്യ ട്രേഡിംഗ് വാരത്തിൽ കാര്യമായ ഉയർച്ച കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും കൂട്ടത്തിൽ അദാനി പോർട്സ് ഓഹരികളാണ് ഏറ്റവും അധികം നേട്ടം നൽകിയിട്ടുള്ള സ്റ്റോക്ക് തുടർച്ചയായ നേട്ടത്തിന്റെ കരുത്തിൽ തന്നെ ഓഹരികൾ ഇന്ന് സർവകാല ഉയരത്തിലാണ് ട്രേഡ് ചെയ്യുന്നതും കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്റ്റോക്ക് പതിനേഴ് ശതമാനത്തിലധികം ഉയർച്ച കാഴ്ചവെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇൻട്രഡേയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈ ലിസ്റ്റ് ഈ ഒരു ഇൻട്ര ഡയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഓഹരി ഒരു മികച്ച മുന്നേറ്റമായിരുന്നു തുടക്കം മുതൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മുന്നേറ്റം നിലവിൽ ഇപ്പോഴും തുടരുകയാണ് രണ്ടര ശതമാനത്തിലധികം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പോർട്സ് ഓപ്പറേറ്ററായ അദാനി പോർട്സ് ആൻഡ് സെസ് രണ്ട് വർഷത്തിനിടെ ആദ്യമായി ബോണ്ട് വിപണിയിലും പ്രവേശിച്ചിട്ടുണ്ട് മാർക്കറ്റ് റെഗുലേറ്റർ ആയ സെബിയുടെ നിലവിലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഗ്രൂപ്പിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഒന്നും നടത്തേണ്ടതില്ല എന്ന സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ധനസമാഹരണം രണ്ട് ലിസ്റ്റഡ് ബോണ്ടുകൾക്കായി അഞ്ഞൂറ് കോടി രൂപയുടെ ബിഡുകൾ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് അഞ്ചു വർഷത്തിലും മറ്റൊന്ന് പത്ത് വർഷത്തിലും യഥാക്രമം ഏഴ് ദശാംശം എട്ട് ശതമാനം ഏഴ് ദശാംശം ഒൻപത് ശതമാനം കൂപ്പൺ കാലാവധി പൂർത്തിയാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം ബാങ്കുകളിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുമുള്ള പങ്കാളിത്തത്തോടെ കമ്പനിക്ക് മൊത്തം ആയിരം കോടി രൂപയുടെ ബിഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കൂടാതെ ബ്രോക്കറേജുകൾ മികച്ച ഔട്ട്ലുക്ക് കൂടി സ്റ്റോക്കിന് നൽകിയതും ഇന്നത്തെ ഒരു കുതിപ്പിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസ് അദാനി പോർട്സ് ഓഹരികളുടെ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ വോള്യൂം ഗൈഡൻസ് മറികടക്കാൻ കമ്പനി മികച്ച നിലയിലാണ് എന്നാണ് ബ്രോക്കറേജ് കരുതുന്നത് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പാദത്തിൽ നാല്പത്തിരണ്ട് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് യൂട്ടിലിറ്റിയും ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ കമ്പനിയുമായി മാറാനാണ് അദാനി പോർട്സ് ആൻഡ് സെസ് ലക്ഷ്യമിടുന്നത് ഡൈവേഴ്സിഫൈഡ് കാർഗോ മിക്സ് ഒപ്പം ഈസ്റ്റ് കോസ്റ്റിൽ കാർഗോ ഷെയർ വർദ്ധിപ്പിക്കാൻ അടക്കം കമ്പനി നിലവിൽ ലക്ഷ്യമിടുന്നുമുണ്ട് റീസെൻ്റ് കമ്പനി ഏറ്റെടുത്തിട്ടുള്ള തുറമുഖങ്ങളിലെ മുന്നേറ്റം ഇരുപത് മുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കാർഗോ വോള്യത്തിൽ പതിനാല് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഇനി കമ്പനിയുടെ മറ്റ് ഫൈനാൻഷ്യൽ പാരമീറ്റേഴ്സിലേക്ക് നോക്കിയാലും മികച്ച നേട്ടം നൽകുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് റവന്യൂ പത്തൊൻപത് ശതമാനം എബിഡ പതിനെട്ട് ശതമാനം പാറ്റ് സി എ ജി ആർ പതിനേഴ് ശതമാനം എങ്ങനെ വർദ്ധിക്കും എന്നിങ്ങനെയുള്ള ഒരു വർധനവ് കൂടി ഉണ്ടാകുമെന്നും മോത്തി ലാൽ ഓസ്വാൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനു മേൽ ബൈ റേറ്റിംഗ് ആവർത്തിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയിലാണ് ഓഹരിക്ക് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയിലായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ടാർഗറ്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു അദാനി സ്റ്റോക്കിൽ ബ്രോക്കറേജ് കാണുന്നത് നിലവിലുള്ള തുറമുഖങ്ങളുടെ ഉപയോഗ നിലവാരം മെച്ചപ്പെടുത്തുകയും ആഗോള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം വോള്യൂം മൊമെന്റും മുന്നോട്ട് തുടരുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷ അദാനിയുടെ ഈ സൂപ്പർ ഹിറ്റ് സ്റ്റോക്ക് അൻപത്തിരണ്ടാഴ്ചയിലെ താഴ്ന്ന നില രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിനായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഹിൻഡൻബർഗ് വിഷയങ്ങളൊക്കെ വന്നതിന്റെ തൊട്ട് മാസം അന്നത്തെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് എന്നുള്ള ഒരു നിലയിലായിരുന്നു അവിടെ നിന്നും ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിനാല് ശതമാനത്തിലധികം ഉയർന്നാണ് അൻപത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും പുതിയ ഉയരം ഈ ഒരു ഓഹരി താണ്ടിയിട്ടുള്ളത് അദാനിയുടെ ആദ്യ തുറമുഖമായ ഗുജറാത്തിലെ കച്ചിലെ മുന്ദ്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മേജർ തുറമുഖം രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഇന്ത്യയിലെ ആകെയുള്ള പതിമൂന്ന് മേജർ തുറമുഖങ്ങളിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏക തുറമുഖം എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷേ ഇന്റർനാഷണൽ ഷിപ്പിംഗിൽ നിന്ന് ഏറെ അകലത്തിലാണ് ഈ ഒരു പോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന വീക്ക്നെസ് ആണ് മുന്ദ്രയെ സംബന്ധിച്ചിടത്തോളം പങ്കുവെക്കാനുള്ളത് ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖ സാധ്യതകൾ ഏറുന്നത് ആദ്യ നാൽപ്പത് വർഷത്തേക്ക് തുറമുഖ ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കാനുള്ള ഏക അവകാശം അദാനി ഗ്രൂപ്പിനുണ്ടായിരിക്കും തുടർന്ന് ആദ്യത്തെ മുപ്പത് വർഷത്തിനുള്ളിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം സ്വന്തം ചെലവിൽ നിർമ്മിച്ചാൽ ഇരുപത് വർഷത്തേക്ക് കൂടി അഡീഷൻ അതായത് മുന്നോട്ട് പോവുകയും ചെയ്യാം അതുകൊണ്ട് അദാനിയുടെ ഈ കമ്പനിയുടെ സാധ്യതകൾ ഏറുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്ററായ ഈ ഒരു കമ്പനി ചരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഇരുപത്തിനാല് ശതമാനത്തിലധികമാണ് വിപണി വിഹിതം വഹിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ വെറും രണ്ട് തുറമുഖങ്ങൾ അതായത് മുന്ദ്ര ദഹേജ് എന്നിവയുടെ പ്രവർത്തനത്തിൽ നിന്നും രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന പതിനാലിലധികം തുറമുഖങ്ങളിലേക്കുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് അദാനി പോർട്സ് ആൻഡ് സെസ് വിരൽ ചൂണ്ടുന്നത് തന്നെ തങ്ങളുടെ ഈ മേഖലയിലെ വ്യക്തമായ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ ബ്രോക്കറേജ് ശക്തമായ ഒരു പൊസിഷൻ മെയിൻ്റെ ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നതും മോത്തിലാൽ കൂടാതെ സിറ്റി എച്ച് എസ് ബി സി എന്നിവയും ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് വില ഉയർത്തിയിരുന്നു എച്ച് എസ് ബി സി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള ഒരു നിലയ്ക്കാണ് നിലവിൽ ടാർഗറ്റ് പ്രൈസ് പുതുക്കിയിരിക്കുന്നത് നേരത്തെ തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു നൽകിയിരുന്നത് സിറ്റി നൽകുന്ന ടാർഗറ്റ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഒപ്പം കൊക്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ഈ ഒരു സ്റ്റോക്കിൽ പത്തൊൻപത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്